ഓപ്പറേഷൻ താമരയുമായി ബന്ധപ്പെട്ട് ബി ജെ പി പല തന്ത്രങ്ങളും മെനയുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടിയിലുള്ള നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ കാട്ടി ഭീഷണിപ്പെടുത്തി സ്വന്തം പാളയത്തിൽ എത്തിക്കുന്ന ബി ജെ പിയുടെ കുതന്ത്രത്തിൽ എ കെ ആന്റണിയുടെ കുടുംബവും വീണുപോയോ എന്നാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. കോൺഗ്രസിലടക്കം ഈ ചർച്ച സജീവമായി കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള തെളിവുകളും സാഹചര്യങ്ങളും പല ഘട്ടങ്ങളിലായി വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. ബി ജെ പിയിൽ ചേക്കേറാൻ രാഷ്ട്രീയമായി തടസ്സമില്ലാത്തതും കേന്ദ്ര ഭീഷണിയും അനിൽ ആന്റണിയുടെ കാലുമാറ്റത്തിന് ഇടയാക്കിയെന്നാണ് പ്രധാന ആക്ഷേപം. അഴിമതി നടന്നിട്ടുണ്ടെന്ന് 2013 ആന്റണി തന്നെ സമ്മതിച്ച അഗസ്ത ഹെലികോപ്റ്റർ ഇടപാടിലെ ഡീൽ സംബന്ധിച്ച പല രേഖകളും ബി ജെ പി ആയുധമാക്കുന്നുണ്ട്. 3,600 കോടിയുടെ ഇടപാടിൽ ചില കളികൾ നടന്നെന്ന് തെളിഞ്ഞിരുന്നു. ചീഫ് മാർഷൽ അടക്കം 11 പേരെ സി ബി ഐ പ്രതി ചേർക്കുകയും ചെയ്തു. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും റിപ്പോർട്ട് നൽകി. വ്യക്തമായ കാരണമുണ്ടായിട്ടും ആന്റണി അത് നീട്ടിക്കൊണ്ടുപോയി. 2014 തോൽക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് ഉത്തരവിൽ ഒപ്പിട്ടത്. ട്രെട്രോ ട്രാക്ക് ഇടപാടിലെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആന്റണി അന്ന് സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു. ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ ഭാര്യ എലിസബത്ത് പെയിന്റിംഗ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 28 കോടി രൂപ കൊടുത്തത് വാങ്ങിയെന്ന ആക്ഷേപത്തിൻ്റെ വസ്തുതയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വില ഇതല്ലെന്നും എയർപോർട്ട് അതോറിറ്റിക്ക് പെയിൻറ്റിങ്ങുകൾ ഇട്ടിട്ടുണ്ടെന്നും എലിസബത്ത് സ്ഥിരീകരിച്ചത്. വിൽപ്പനയ്ക്ക് ഭരണസ്വാധീനം ഉപയോഗിച്ചെന്നായിരുന്നു ആരോപണം. വ്യക്തിപരമായ നേട്ടത്തിന് ഏത് ആദർശത്തെയും ബലി കൊടുക്കുവാൻ മടിയില്ലാത്ത ആളാണ് ആന്റണിയെന്ന് കെ കരുണാകരൻ എതിരായുള്ള നീക്കങ്ങളടക്കം ചൂണ്ടിക്കാട്ടി നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചാർട്ട് ചെയ്ത വിമാനത്തിൽ പറന്നിറങ്ങിയാണ് ആന്റണി കരുണാകരനെ തൂത്തറിഞ്ഞ് മുഖ്യമന്ത്രിയായത്. ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ വകുപ്പിൽ അനിൽ ആന്റണിയുടെ ഇടപെടൽ സംബന്ധിച്ചും അന്ന് ആരോപണമുണ്ടായിരുന്നു. കെ പി സി സിയുടെ ഐ ടി സെൽ അധ്യക്ഷനായിരുന്ന അനിൽ ആന്റണി ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടും കോൺഗ്രസ് അണികളും നേതാക്കളും കൂടുതൽ ഒന്നും തന്നെ പറയുന്നില്ല. നേരത്തെ ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് നേതാക്കളെ ചീത്ത വിളിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ മൗനത്തിലാണ്. കെ വി തോമസ്, പി സി ചാക്കോ, കെ പി അനിൽകുമാർ, പി എം സുരേഷ് ബാബു തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസ് വിട്ടപ്പോൾ രൂക്ഷ വിമർശനമാണ് മുതിർന്ന നേതാക്കളടക്കം നടത്തിയത്. അതേസമയം ബി ജെ പിയിലേക്ക് നേതാക്കൾ പോകുമ്പോൾ വിമർശനത്തിന് മൂർച്ച കുറയുന്നുവെന്ന ആക്ഷേപത്തിന് ശക്തി പകരുന്നത് അനിലിന്റെ കാര്യത്തിലുള്ള നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ എന്നത് വ്യക്തമാവുന്നുണ്ട്.